അപ്പൊ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. ഇന്നലെ തന്നെ വന്നിറങ്ങിയപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നത് ഭരണഘടനയും നിയമങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചാണ്. അതിന് വിരുദ്ധമായ പ്രവണതകളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതികരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ ചില കാര്യങ്ങൾ നടത്താൻ അസ്വാഭാവിക തിടുക്കവും അത്യുത്സാഹവും കാണിക്കുകയാണ്. അതിലൂടെ നിയമവും നീതിയും നിഷ്കർഷിക്കുന്ന അടിസ്ഥാനപരമായ തത്വങ്ങളെ ചാൻസലർ കൂടിയായ ഗവർണർ മറക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഗവർണർ ട്വീറ്റ് ചെയ്തത്. ഇതിനർത്ഥം ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ചാൻസലർ പദവി ദുരുപയോഗിക്കപ്പെടുന്നു എന്നാണ്. അതിന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അത് ഭരണഘടനാവിരുദ്ധമാണ്, ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയെ നിരാകരിക്കുന്ന രീതിയുമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെയും അക്കാദമികമായി സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കേണ്ട സർവകലാശാലകളുടെയും അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ്. ജനാധിപത്യത്തെ മാനിക്കുന്ന ആർക്കും ഇത്തരത്തിലുള്ള അമിതാധികാര പ്രവണതകൾ അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ഗവർണർ പദവി സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലും ആക്കാനുള്ളതല്ല. ആ പദവി സർക്കാരിനെതിരായ നീക്കം നടത്താനും ഉള്ളതല്ല. ഭരണഘടന ഗവർണർക്ക് നൽകുന്ന അധികാരങ്ങളും ചുമതലകളുമുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും ഭരണഘടനയുടെയും അന്തസ് കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. ഇപ്പോൾ KTU വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച സുപ്രീംകോടതി വിധിയുടെ മറപിടിച്ചാണ് 9 വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഗവർണർ സംഘപരിവാറിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. അക്കാദമിക് മികവിൻ്റെ ഉയരങ്ങളിലേക്ക് നമ്മുടെ സർവകലാശാലകൾ ഉയരുകയാണ്. ആ സർവകലാശാലകൾക്ക് നേരെ നശീകരണ ബുദ്ധിയോടെയുള്ള യുദ്ധമാണ് ഗവർണർ നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ആക്രമണം? രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ലാതെ മറ്റെന്താണ് ഇതിന് പിന്നിലുള്ളത്?
യു ജി സി ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഈ 9 സർവകലാശാലകളിലും വി സി നിയമനങ്ങൾ നടന്നത് എന്നാണ് ഗവർണർ പറയുന്നത്. 9 സർവകലാശാലകളിലും ഗവർണറാണ് നിയമന അധികാരി. വി സി നിയമനങ്ങൾ ചട്ടവിരുദ്ധമായാണ് നടന്നതെങ്കിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിയമനാധികാരിയായ ഗവർണർക്ക് തന്നെയല്ലേ? അപ്പോൾ ഗവർണറുടെ തന്നെ ലോജിക്ക് പ്രകാരം പദവിയിൽ നിന്നൊഴിയേണ്ടത് വി സിമാരാണോ? അതും ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കെ ടി യു വൈസ് ചാൻസലർക്ക് അക്കാദമിക് പദവിയില്ല എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. നടപടിക്രമം സംബന്ധിച്ച ഒരു പ്രശ്നം മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ കാണേണ്ട കാര്യം ഹൈക്കോടതിയിലെ തർക്കവിഷയമല്ല സുപ്രീം കോടതിയിൽ പരിഗണിച്ചത്. ആ വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഇനിയും അവസരവുമുണ്ട്. അതായത് നിയമപരമായ പരിശോധനകൾക്ക് ഇനിയും അവസരമുണ്ട് എന്നർത്ഥം. പക്ഷേ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണത്തെ ആകെ അസ്ഥിരപ്പെടുത്താൻ ഈ സാഹചര്യം ചാൻസലർ ഉപയോഗിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ ഇടപെടലിൽ സ്വാഭാവിക നീതിയുടെ ലംഘനം കാണാൻ കഴിയും. വൈസ് ചാൻസലർമാരുടെ വാദം പോലും കേൾക്കാതെയാണ് ഗവർണറുടെ ഭാഗത്ത് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയ നീക്കമുണ്ടാകുന്നത്. ഇപ്പൊ സെർച്ച് കമ്മിറ്റികളിലെ അംഗങ്ങളുടെ എണ്ണം, അവർ നൽകുന്ന പാനലിലെ പേരുകളുടെ എണ്ണം, ഇതൊക്കെ അതാത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകളിൽ പറയുന്നതുപോലെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, രാജ്യത്തെല്ലായിടത്തും ഇങ്ങനെയാണ് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് പ്രതിനിധികൾ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലോ സെലക്ഷൻ കമ്മിറ്റിയിലോ ഉണ്ടായിരിക്കും. മഹാരാഷ്ട്രയിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇൻ ചാർജ് സെർച്ച് അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമാണ്. കർണാടകയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള 4-അംഗ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിലും രാജ്യത്തെ സർവകലാശാലകളിൽ വ്യത്യസ്തമായ രീതിയാണ് നിലനിൽക്കുന്നത്. 3 മുതൽ 7 വരെ അംഗങ്ങളുള്ള സെർച്ച് കമ്മിറ്റികളാണ് രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വി സി നിയമനത്തിനായി രൂപീകരിക്കപ്പെടുന്നത്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിവിധ രീതിയിലുള്ള സെർച്ച് കമ്മിറ്റികളിലേക്കുള്ള നോമിനേഷനാണ് നടക്കുന്നത്. വിസിറ്റർ അല്ലെങ്കിൽ ചാൻസലർ, യു ജി സി, സംസ്ഥാന ഗവൺമെൻറ്, സെനറ്റ്, സിൻഡിക്കേറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അക്കാദമിക് കൗൺസിൽ, ഇത്തരം ബോഡികളുടെ പ്രതിനിധികൾ കൂടാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് അല്ലെങ്കിൽ ഇവരുടെ പ്രതിനിധി, സംസ്ഥാനത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി
വൈസ് ചാൻസലർമാരുടെ പ്രതിനിധി തുടങ്ങിയവരാണ് സെർച്ച് കമ്മിറ്റിയിൽ ഇടം പിടിക്കുക. 1973 യു പി യൂണിവേഴ്സിറ്റീസ് ആക്ട് പ്രകാരം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് തന്നെയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിനിധിയോ സെർച്ച് കമ്മിറ്റിയിൽ അംഗമായിരിക്കും. മധ്യപ്രദേശ് നിയമപ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി സെർച്ച് കമ്മിറ്റി അംഗമായിരിക്കും. ഗുജറാത്തിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ പ്രതിനിധി അല്ലെങ്കിൽ നോമിനി സെർച്ച് കമ്മിറ്റി അംഗമായിരിക്കും. ഇതിനു പുറമെ സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ ഇവ സംയുക്തമായും ഒരു സെർച്ച് കമ്മിറ്റി അംഗത്തെ നിർദ്ദേശിക്കും. ഇതൊക്കെ കാണാതെയാണ് കേവല സാങ്കേതികതയിൽ തൂങ്ങി ഒരു സംസ്ഥാന ഗവർണർ 9 സർവകലാശാല വൈസ് ചാൻസലർമാരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത്.